ഏറാമല പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മറുവയിൽ സൂപ്പിയുടെ കൃഷിസ്ഥലത്ത് പാവക്ക കൃഷി വിജയകരമായി വിളവെടുപ്പ് നടത്തി. തോരാത്ത മഴയും കാലവർഷവും വകവയ്ക്കാതെ കൃഷിയെ സ്നേഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. പത്ത് സെന്റ് സ്ഥലത്തിൽ പൂർണ്ണമായും പാവയ്ക്ക കൃഷി നടത്തി. വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക നടത്തി. സെക്രട്ടറി ഇ ജി സജീവൻ, കൃഷി ഓഫീസർ കെ സൗമ്യ, വാർഡ് മെമ്പർമാരായ കെ പി സിന്ധു, ടി കെ പ്രമോദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത എം പി, ഏറാമല ബാങ്ക് ഡയറക്ടർ കുറ്റിക്കാട്ടിൽ നാണു എന്നിവരും കർഷകനായ ശശീന്ദ്രൻ വി പിയും സന്നിഹിതരായിരുന്നു. ഇത്തവണ ഞാൻ തിരക്കുന്ന സമയത്ത് ശക്തമായ മഴയായിരുന്നു. അതൊരു മൂന്നാഴ്ച, ഏകദേശം ഒരു മാസത്തോളം മഴ ശക്തമായിരുന്നു. അതിൽ നിന്നൊക്കെ വിത്ത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് പൊടിക്കേണ്ടതാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിന് വിത്ത് പൊടിച്ച് റെഡിയായി വരുമോ. പിന്നെ ഈ പച്ചച്ചാണനും മൂത്രവും പിള്ളേർക്ക് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിന് ഒഴിച്ചത്. അതൊരു നാല് പ്രാവശ്യം ആയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്കെന്നെ അതിൻ്റെ വളർച്ച നല്ല പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറയാന്ന് വെച്ചാൽ മഴ തന്നെയായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നതാണ്. ഇപ്പം നല്ല വിള ശരാശരി ഏകദേശം ഒരു 5 കിലോ ദിവസം പഴക്കി, ഏകദേശം ഒരു മാസത്തോടെ 2 കിലോയാണ് ഞാനിതിന് പ്രതീക്ഷിക്കുന്നത്. ഈ പകുതിയിലധികം ഈച്ച എൻ്റെ ശല്യമുള്ളതുകൊണ്ട് കുത്തിയിട്ട് പോയിട്ടുണ്ട്. ഇതിന് കിട്ടുന്ന ബാക്കി ഏകദേശം 2 കിലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ 2015-16 കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നല്ല കർഷകർക്കുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് 2017 ഓണത്തിനൊരു മുറം പച്ചക്കറിയിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും 7-ാമത്തെ സ്ഥാനം കോഴിക്കോട് ജില്ലയിൽ ഓണത്തിനൊരു മുറം. അതും ശക്തമായ മഴയായിരുന്നു. അത് ഈ വയലിൻ്റെ നേരത്തായെന്നാണ്. പിന്നെ കൊറോണ സമയത്താണ് 100 വീടുകളിൽ ഏറാമല പഞ്ചായത്തിലെ അടുക്കളത്തോട്ടം വിത്തും എൻ്റെ സേവനവും സൗജന്യമായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ അടുക്കളത്തോട്ടം പോളിടെക്നിക്ക് വടകര പോളിടെക്നിക്കിലാണ്. പിന്നെ വടകര ഞാൻ അവിടെ ഒരു വൈവ് MLA-ൻ്റെ ഒരു വൈവ് പദ്ധതിയിൽ പെടുത്തിയിട്ട് ഒരു സ്കൂൾ പച്ചക്കറി നട്ടിട്ട് നല്ല വിളവെടുത്തി എടുത്തിട്ടുണ്ട്. എൻ്റെ ഉപ്പയുടെ ഒരു പാരമ്പര്യമാണ് ഈ കാർഷിക മേഖലയിൽ തന്നെ ഇവിടെ എത്തിക്കേണ്ടായ ഒരു പ്രധാന കാരണം. അന്ന് നെൽകൃഷിയായിരുന്നു. അപ്പം നെൽകൃഷിയൊന്നും നമ്മളങ്ങനെ ചെയ്യുന്നില്ല, പച്ചക്കറിയും വാഴയാണ്. അതുകൂടാതെ എൻ്റെ എല്ലാ പരിപാടിക്കും ശശി കൂടെ ഉണ്ടാവും. ഇത് ഞാനും ശശിയും കൂടിയാണ് ഈ പച്ചക്കറിയുടെ നട്ടതും വിളവെടുത്തതും ഒക്കെ.